രാമനവമി യാത്രക്കിടെ രാജ്യത്ത് പലയിടത്തും സംഘർഷം. ഹരിയാനയിലെ സോണിപട്ടിലുണ്ടായ സംഘർഷത്തിൽ 5 പേരെ കസ്റ്റഡിയിലെടുത്തു. ബംഗാളിലെ ഹൗറയിലുണ്ടായ അക്രമ സംഭവങ്ങൾ അന്വേഷിക്കാൻ CIDയെ ചുമതലപ്പെടുത്തി. അക്രമങ്ങൾക്ക് പിന്നിൽ RSS ആണെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അന്വേഷണത്തിന് ബംഗാൾ സർക്കാർ ഉത്തരവിട്ടത്. ഹൈദരാബാദിലെ രാമനവമി ആഘോഷത്തിനിടെയുണ്ടായ ആക്രമണത്തിൽ പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് പി ബസന്തും ബംഗളൂരുവിൽ നിന്ന് KB ശ്രീധരനുമാണ് വിവരങ്ങളുമായി ചേർന്നത്. ആദ്യം ബസന്തിലേക്കാണ്. ബസന്ത്, കഴിഞ്ഞ ദിവസവും ബംഗാളിൽ സംഘർഷം ഉണ്ടായിരുന്നു. എന്താണ് സർക്കാർ ഒക്കെ പറയുന്നത്? എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ആര്യ, രാജ്യത്താകമാനം തന്നെ വിവിധ സ്ഥലങ്ങളിലായി രാമനവമി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് ഉണ്ടായിട്ടുള്ളത്. പശ്ചിമബംഗാളിലെ ഹൗറയിലായിരുന്നു ആദ്യം സംഘർഷം തുടങ്ങിയത്. അത് പിന്നീട് ബീഹാറിലും ജാർഖണ്ഡിലും ഹരിയാനയിലും ഒക്കെ തന്നെ വലിയ തോതിലുള്ള സംഘർഷത്തിന് ഇത് വഴിവെച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. പലയിടത്തും വലിയ തോതിൽ അക്രമ സംഭവങ്ങളുണ്ടായി. വാഹനങ്ങൾ കത്തിച്ചു. മുസ്ലിം പള്ളികൾക്ക് നേരെ കല്ലെറിയുന്ന സംഭവമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹരിയാനയിലെ സോണിപട്ടിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 5 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത്. അതേസമയം പശ്ചിമബംഗാളിലെ ഹൗറ ഇപ്പോൾ സാധാരണഗതിയിലേക്ക് വരുന്നു എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഹൗറയിലെ സംഭവങ്ങൾ അന്വേഷിക്കുന്നതിന് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ പശ്ചിമബംഗാൾ പോലീസിൻ്റെ CID വിഭാഗത്തെ ചുമതലപ്പെടുത്തിക്കൊണ്ട് മമതാ ബാനർജി ഉത്തരവിറക്കിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിന് പിറകിൽ ആസൂത്രിതമായ ഗൂഢാലോചനയാണ് എന്നുള്ള ആരോപണമാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. സംഘപരിവാർ സംഘടനകളുടെ ആസൂത്രിതമായ സംഭവമാണുണ്ടായത്. നേരത്തെ അനുവദിച്ച റൂട്ടിൽ നിന്നും മാറിയാണ് രാമനവമി ഘോഷയാത്ര കൊണ്ടുപോയത്. ഇത് സംഘർഷം ഉണ്ടാക്കുന്നതിനുള്ള ബോധപൂർവമായ ശ്രമമായിരുന്നു എന്നാണ് പശ്ചിമബംഗാൾ സർക്കാർ ആരോപിക്കുന്നത്. അതേസമയം BJP ആകട്ടെ വിശ്വഹിന്ദു പരിഷത്തായിരുന്നു അപേക്ഷ നൽകിയിരുന്നത് ഈ ഘോഷയാത്രയ്ക്ക്. അവർക്ക് ലഭിച്ച റൂട്ട് മാപ്പിൻ്റെ അല്ലെങ്കിൽ അനുമതി പത്രത്തിൻ്റെ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. മറ്റ് സമുദായങ്ങൾ, മുസ്ലിം സമുദായമാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നുള്ളൊരു ആരോപണമാണ് ഇപ്പോൾ വരുന്നത്. അതേസമയം ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതു ഒരു NIA അന്വേഷണത്തിന് വിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പൊതു താല്പര്യ ഹർജി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഹൈക്കോടതിയിൽ നൽകിയിട്ടുമുണ്ട്. ഏതായാലും ഹൗറയും മറ്റ് സ്ഥലങ്ങളും ഒക്കെ തന്നെ ഇപ്പോൾ സാധാരണഗതിയിലേക്ക് മടങ്ങി വരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശരി ബസന്ത്. ശ്രീധരൻ, ഹൈദരാബാദിലെ സ്ഥിതി എന്താണ്? ഹൈദരാബാദിൽ ചാർമിനാറിന് സമീപമാണ് സംഘർഷം ഉണ്ടായത്. രാമനവമി ദിനത്തിൽ, അതായത് ആ സന്ധ്യയിൽ, ഒരു കൂട്ടം ആളുകൾ ഈ അവിടെ ചാർമിനാർ എന്നുള്ളൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്, അവിടെ റമദാൻ്റെ ഭാഗമായിട്ടുള്ള നമസ്കാരം നടക്കുകയായിരുന്നു, നോയമ്പിൻ്റെ ഭാഗമായിട്ടുള്ള നമസ്കാരം നടക്കുകയായിരുന്നു. ഇതിനിടയിൽ ഒരു കൂട്ടം ആളുകൾ അവിടെ എത്തി പ്രകോപന മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഇതിനെ തുടർന്നാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ഈ ഇതിനെ ചൊല്ലി, അതായത് ഇതിനെ ചൊല്ലി രണ്ട് വന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം മതവിശ്വാസികളും തമ്മിൽ തർക്കമുണ്ടായി. ഏതായാലും ഈ വലിയ സംഘർഷത്തിലേക്ക്, ചേരിതിരിഞ്ഞുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഏതായാലും അതിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് പോലീസ് സ്വമേധയാ ഈ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം സ്വമേധയാ കേസെടുത്തത്. നിലവിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. ഏതായാലും അന്വേഷണം ആരംഭിച്ചതായി ഹൈദരാബാദ് പോലീസ്, ചാർമിനാർ പോലീസ് അറിയിക്കുന്നുണ്ട്. ശരി.